ഇനി അടുത്ത ഒരു സാന്ദർഭികമായിട്ട് ഇതിലൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു ഒരു ബോണസ് വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടിയാണ്. അതായത് ഇതുപോലുള്ള ഏത് വിഷയം വന്നാലും ഞാൻ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ ഉണ്ടാകും. ഇവിടെ യോഗി അവിടെ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ ടീച്ചറെ യോഗിക്ക് പിന്നെ എന്ത് വന്നാലും ഉടനെ നമ്മളുടെ ബുൾഡോസർ എടുത്ത് ഓടിച്ച് പാടാം വരുന്നട നമുക്ക് ഇടിച്ചു പൊളിക്കാം ആ രീതിയാണ് പുള്ളിയുടെ രീതി. അങ്ങനെ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്നത് ഒരു വശത്ത് നമ്മൾ കാണുന്നു. രണ്ടാമത് ഇപ്പുറത്ത് കാണുന്നത് എന്താണ്, അതിനകത്ത് ഇതേ സംഘപരിവാർ എന്ന് പറഞ്ഞ ആ പേടി വെച്ചുകൊണ്ട് അവിടെ ആകെ അതിനെ ആ കുട്ടിയെ തല്ലിയത് അവൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞു അത് തല്ലിയതിൻ്റെ കാരണമല്ല നമ്മൾ പറയുന്നത്, ആ കുട്ടിയെ തിരഞ്ഞെടുക്കാൻ അവിടെ മതം അവിടെ ഒരു പ്രേരണയായി ആയതിനെയാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതൊന്നും ഇവിടെ ആർക്കും കാണേണ്ട, ഇവിടെ കാണേണ്ടത് ആ കുട്ടിയെ തല്ലിയത് മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് അതിനെ സ്ഥാപിച്ചുകൊണ്ട് അതിലേക്ക് മുതലെടുപ്പുകൾ നടത്തുന്ന ഒരു കൂട്ടം ആളുകളെയും നമ്മൾ ഗുണി. അതെല്ലാം വിട്ട് വേറൊരെണ്ണം കണ്ടത് ഇതാണ്, ആ കുട്ടിയെ ദത്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി മേശപ്പുറത്ത് കയറി ഡാൻസ് കളിക്കുന്ന മന്ത്രി മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർത്തോർത്ത് ഇത് പറയുംതോറും ഇവരുടെ ഈ കോമാളിത്തരം കൂടുതൽ പുറത്തു വരുന്നേ നമുക്ക് കാണാനുള്ളൂ. ഇതിങ്ങനെ ഓരോ ദിവസവും നമുക്ക് കാണാനുള്ള വഴി ഇവരിങ്ങനെ തുറന്നിട്ട് തന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് വേണം നമുക്കിതിൽ പറയാൻ. ഇവിടെ നമ്മൾ കണ്ടു ആ കുട്ടിയെ പഠിപ്പിക്കുക, അപ്പോൾ അതിൻ്റെ ആ വാർത്ത വന്നപ്പോൾ അതിൻ്റെ താഴെ ഒരു ഇതുപോലൊരു പോസ്റ്റർ കാണാനിടയായി. അതായത് ഫീസ് അടയ്ക്കാൻ വൈകുന്ന 7-ാം ക്ലാസ്സുകാരനെ തറയിലിരുത്തി പരീക്ഷ എഴുതിച്ചു. സംഭവം തിരുവനന്തപുരം വിദ്യാധിരാജ ഹൈസ്കൂളിൽ. ഇതാണ് അവിടെ വേറൊരു വാർത്ത കണ്ടത്. അപ്പോൾ സാധാരണ ആളുകൾ അവിടെ വന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടിയെ ഒന്ന് ദത്തെടുക്കുമോ മാഷേ? ഇതാണ് മന്ത്രിച്ചേട്ട, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്ന് വൃത്തിക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് ഇവർക്ക് സാധിക്കാറില്ല, പൊതുവേ രാഷ്ട്രീയക്കാർക്ക് സാധിക്കാറില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് തീരെയും പറ്റാറില്ല. ഇവിടെ നമ്മളത് കാണുകയാണ്. അപ്പോൾ ദത്തെടുക്കാൻ മുന്നോട്ട് വരുന്നത്, ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ആദിവാസി ഗോത്ര മേഖലയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചയാണ്, അവർക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു 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 വേണ്ട വിധേനയുള്ള ഒരു സ്കൂള് പോലും ഇല്ലാത്ത പല ആദിവാസി കോളനികളുണ്ട്. അട്ടപ്പാടിയിലൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്, സുൽത്താൻ ബത്തേരി മേഖലയിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്. 3 കിലോമീറ്ററൊക്കെ നടന്നിട്ട് 3-5 കിലോമീറ്ററൊക്കെ നടന്നിട്ട് സ്കൂളിൽ പോയി വരിക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ള സ്ഥലങ്ങൾ പോലും ആദിവാസി കോളനി ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള കുട്ടികളെ ദത്തെടുക്കുന്നതിനെക്കുറിച്ചോ അവിടെയുള്ള കുട്ടികളെ ഒന്ന് മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഇവിടെ ആർക്കും ഒരു ആവലാതി പോലുമില്ല. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പുറത്ത് അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ അത് വലിയ വായിൽ പ്രഖ്യാപിച്ച് അതിൻ്റെ പിന്നാലെ ഓടിക്കയറാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സംഗതി ഒരു വാട്ടബൗട്ടറിയാണ് എന്നാൽ പോലും ഞാൻ പറയുകയാണ്. കാരണം എന്താ, ഇത് നമ്മളുടെ നാട്ടിൽ നിങ്ങൾ ദത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ വരികയാണെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് കേരളം അത്തരത്തിൽ ഇന്ത്യ മൊത്തം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പോലും എലമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടി പ്രത്യേകിച്ചും കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ എഡ്യൂക്കേഷൻ ഒരു ഒരു മേഖലയാക്കിയിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതായത് പണ്ട് നമ്മൾ പറയാറുണ്ട് ഊട്ടിയിൽ പോയി പഠിക്കുക, കൊടൈക്കനാലിൽ പോയി പഠിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഒരു ഗമയുള്ള സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് സംഭവമായിട്ട് നോർത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ച് ഔട്ട്സൈഡ് കേരളയുള്ള ഏത് ആളും ഭാവിയിൽ പറയാൻ സാധ്യതയുള്ള സംഗതി, ആ എൻ്റെ കുട്ടി കേരളത്തിൽ പോയി പഠിക്കുന്നതാണ്, കേരളത്തിൽ താമസിച്ച് പഠിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ഒരു അഭിമാനത്തിൻ്റെ ഒരു ഒരു സംഗതി പോലുമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മളീ പറയുന്നത്. അതുകൊണ്ട് ആ കുട്ടി വരുന്നതിലൊന്നും ഒരു തെറ്റുമില്ല, കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത്. പക്ഷേ ആ സംഗതി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആദിവാസി മേഖലയിലും അതല്ലെങ്കിൽ ഇതുപോലെ പാവപ്പെട്ട കുട്ടികൾ ഫീസടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ തറയിലിരുന്ന് എഴുതേണ്ടി വരുന്നതോ അതല്ലെങ്കിൽ വിദ്യാലയങ്ങൾ കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയൊക്കെ ഉള്ളത് അതും കൂടി നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ആദ്യം അതാണ് നമ്മൾ കാണേണ്ടത് എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു ചിന്ന വാട്ടബൗട്ടറി. ഇനി നമുക്ക് കുറച്ച് അതർ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമ്മളുടെ ഓണാഘോഷം സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. പേടിക്കേണ്ട, ഇത് കഷ്ണം കഷ്ണമാക്കിയിട്ട് നമ്മൾ അടുത്ത ദിവസം ഇടുന്നതാണ്. എന്തായാലും ഇപ്പോൾ നമുക്കിത് പറയുമ്പോൾ ഒരുമിച്ച് പറഞ്ഞു പോകുക എന്നുള്ളതാണ് നമുക്ക് സൗകര്യം. അതുകൊണ്ട് ഇങ്ങനെ നീട്ടി പറയുന്നത്, പാകിസ്ഥാനി ഡോക്ടർ, US ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, H-1B വിസ, അതിനകത്ത് ആ വിസയിലാണ് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം 18 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ISISലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും അമേരിക്കയുടെ അകത്ത്
ലോൺ വോൾഫ് അറ്റാക്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയിട്ടു എന്നുമാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പൂനെയിൽ നിന്ന് മറ്റൊരു ഡോക്ടറെ ഇതേപോലെ പിടിച്ചതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അനസ്തെറ്റിസ്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് അദ്നാൻ അലി സർക്കാർ എന്നായിരുന്നു. അദ്ദേഹം ഇതേപോലെ NIA കീഴിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഇതുപോലെ നമ്മൾ വാർത്തയായിട്ട് നമ്മളിവിടെ പറഞ്ഞതുമാണ് നേരത്തെ. അപ്പം ഞാൻ ഇവിടെ പറയുന്നത്, ഈ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിക്കുന്ന പല കാക്ക സുഹൃത്തുക്കളുണ്ട്. അവരോട് നമ്മൾ എപ്പോഴും പറയുന്ന ഉത്തരമാണ്, ഞാൻ എല്ലാ വീഡിയോയിലും ഒരു തവണയെങ്കിലും പരാമർശിക്കാതെ പോകുന്നൊരു ഒരു തവണയെങ്കിലും പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെയും ഏതൊക്കെയോ സുഹൃത്തുക്കൾ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അതിനകത്ത് പറയുന്നത് എന്തുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ChatGPT-യിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ലോകത്തെ ടോപ്പ് 10 ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് വിച്ച് ആർ ആക്റ്റീവ് ഇൻ 2023 എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ 10 ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഇതാണ് നിലവിലെ ടെററിസത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ടെററിസം എന്ന് പറയുന്ന സംഗതി ആഗോള പ്രശ്നമാണ്. അത് കാലങ്ങളായിട്ട് പല പേരുകളിൽ പല ആവശ്യങ്ങളുടെ പുറത്ത് ടെററിസം ഉണ്ടായിട്ടുണ്ട്. രാജ്യങ്ങളുടെ പേരിലുണ്ടായിട്ടുണ്ട്, ആശയങ്ങളുടെ പേരിലുണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്, മതങ്ങളുടെ പേരിലും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മതങ്ങളുടെ പേരിലുള്ള ടെററിസം ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേറ്റവും മുന്തിയ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇസ്ലാം മതമാണ് എന്നുള്ളതുകൊണ്ടും അതിന് വലിയ ഒരു പങ്ക് ഇന്ത്യയിലുണ്ട് എന്നുണ്ട് ഉള്ളതുകൊണ്ടും അതിൽ തന്നെ കേരളത്തിൽ നിന്നാണ് ഇത്തരം ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് സിമ്പത്തൈസേഴ്സ് ആയിട്ടും അതല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളായിട്ടും ഉള്ളത് എന്ന റിപ്പോർട്ടും ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. പണ്ട് നമ്മളുടെ ഹൈത്തമിയായിട്ട് നടന്ന ആ ഒരു സംവാദത്തിൻ്റെ ഒടുവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ മൂലയിൽ ഒരു ബോംബ് പൊട്ടും, പൊട്ടുന്നതൊരു യാഥാർത്ഥ്യമാണ്, പൊട്ടുന്നുണ്ട്, അത് തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളയ്ക്ക് കത്തി കയറ്റാൻ വേണ്ടി സ്റ്റേജിലേക്ക് ആളുകൾ ഓടിക്കയറുന്ന അവസ്ഥയുണ്ട്. സൽമാൻ റുഷ്ദിക്ക് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലതും, സാമുവൽ പാറ്റിയുടെ തല കഴുത്തറുത്തത് നമ്മൾ കണ്ടതാണ്, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് നമ്മൾ കണ്ടതാണ്, ഫാറൂഖിനെ കൊന്നത് നമ്മൾ കണ്ടതാണ്, ചേകന്നൂർ മൗലവിയെ കൊന്നത് നമ്മൾ കണ്ടതാണ്, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ. അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ പിടിച്ച് അകത്തിടിയിച്ചതും ഇതേ കേരളത്തിലെ തന്നെ കാക്കാൻ എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദികളാണ്. ഈ തീവ്രവാദികൾ ആക്ട്സ് കമ്മിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആശയ പ്രചരണവും നടത്തുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് വളരെ ഡേഞ്ചറസ് ആണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെ ചെയ്യുന്നത് വഴി ഇന്ന് ഓണം ഉണ്ണുന്ന പല മുസ്ലിങ്ങളും അധികം നാൾ കഴിയാതെ അവർ ഓണം ഉണ്ണാതെയായി മാറും എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഞാൻ പറഞ്ഞത്, ഓണം അധികം ഉണ്ണില്ല ഈ പറയുന്ന പല മുസ്ലിങ്ങൾ. ഇന്ന് ഓണം ഉണ്ണുന്ന പല മുസ്ലിങ്ങളും ഓണം ഉണ്ണാത്ത ആളുകളായിട്ട് മാറാൻ പോകുന്നു. അതിലേക്ക് വഴിവെക്കുന്നത് ഇതേപോലെയുള്ള ഡോക്ടർമാരും സർജന്മാരും അനസ്തെറ്റിസ്റ്റുകളും എൻജിനീയർമാരും ഒക്കെ തന്നെയാണ്. കാരണം എന്താണ്, അവർ കൊണ്ടു നടക്കുന്നത് ഈ തരത്തിലുള്ള തീവ്രവാദ ബന്ധവും അതല്ലെങ്കിൽ അതിലൂടെയുള്ള ആശയ പ്രചരണവും അതിലേക്ക് ആളുകളെ സ്വീകരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അവരെ ഇറക്കുമതി റിക്രൂട്ട് ചെയ്യുന്ന പണി ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തു വെക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ഓണം ഉണ്ണുന്ന പല മുസ്ലിങ്ങളും ഈ തീവ്രവാദികളുടെ വലയിൽപ്പെട്ടുകൊണ്ട് ഓണമുണ്ണാത്ത ആളുകളായിട്ട് മാറും, അവരധികം നാൾ ഓണമുണ്ണില്ല എന്നുള്ളത്. ഇനി അടുത്തൊരു വാർത്ത,